ഹായ് നമസ്കാരം. ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ എന്ത് ചെയ്യും, ഭാവിയുടെ സുരക്ഷിതത്വത്തെ ഓർത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന പണം പല മെത്തേഡുകളിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറ്. ചിലർ ഫിക്സഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഇടും ബാങ്കിൽ, അതിന് ഒരു 6% 4.5 മുതൽ ചിലപ്പോൾ 9% വരെയൊക്കെ റിട്ടേൺ കിട്ടിയേക്കാം. സെക്യൂർഡ് ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും ഷെയറിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലുപരി ഒരു ഭൂരിഭാഗം ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ 3 വർഷമായിട്ട് 30% മുതൽ 40% റിട്ടേൺ നൽകി വരുന്ന 5 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ട നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്ന് ഏതൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനോട് പോയിട്ട് ചോദിച്ചാലും ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ത്, റിട്ടേൺ കിട്ടുന്ന രീതി എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കണ്ണടച്ചവർ പറയും മ്യൂച്വൽ ഫണ്ട് SIP സിസ്റ്റമാറ്റിക് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, 15% വെച്ച് 15 വർഷത്തേക്ക് 15,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. വെറും 15 വർഷം കൂടി 1 കോടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസ അവിടെ ബാങ്കിൽ കൊണ്ടിട്ടാലോ അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോയിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഒബ്വിയസ്ലി റിസ്ക് ഉണ്ട് അല്ലേ, മാർക്കറ്റാണ്, ഷെയർ മാർക്കറ്റാണ്. അപ്പോൾ ഇതിലേക്കാണ്, ഇക്വിറ്റിയിലേക്കാണ് ഇവർ പലപ്പോഴും ഫണ്ട് ഇവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഫണ്ട് മാനേജേഴ്സ് ഉള്ളതുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും നിരന്തരമായിട്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫണ്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അടുത്ത ഫണ്ടിലേക്ക് അവർ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ താരതമ്യേന സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അത്രത്തോളം റിസ്ക് നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ഹൈലി വോളറ്റൈലാണ് സ്റ്റോക്കെങ്കിൽ ഇവിടെ അത്രയും വോളറ്റൈലിൽ കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് വരും. കുറച്ചുകൂടി ബെറ്ററാണ് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതലായിട്ട് പറഞ്ഞ് ദീർഘിക്കുന്നില്ല, മ്യൂച്വൽ ഫണ്ട് SIPകളെ നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1 എന്ന് പറഞ്ഞ എഡൽവൈസസ് മിഡ്ക്യാപ്പ് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. ഇതിൻ്റെ റിട്ടേൺ കാണാം, 32.07 ആണ് 3 ഇയർ ആനുവലൈസ്ഡ് റിട്ടേൺ കാണിക്കുന്നത്. സോ ഫണ്ട് 4-സ്റ്റാർ റേറ്റിംഗുള്ള ഫണ്ടാണ്. NAV 71.78 രൂപയാണ്. മിനിമം 100 രൂപ വെച്ച് നിങ്ങൾക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് മന്ത്ലി 100 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വൺ ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 5,000 രൂപ അതിന് മേളിലൊക്കെ ചെയ്യാൻ പറ്റും. ഫണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3,565 കോടി രൂപയുടെ ഫണ്ട് സൈസാണ് ഉള്ളത്. സോ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 5,000 രൂപ ഒരു പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1 ഇയർ കൊണ്ട് 6,006 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയേനെ. ഇതിന് മന്ത്ലി SIP ആയിട്ട് നിങ്ങൾ 100 രൂപ വെച്ച് ചെയ്യുന്നെങ്കിൽ 1,200 രൂപയ്ക്ക് 1,369 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയേനെ. ലാസ്റ്റ് 3 ഇയേഴ്സിലേക്കാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടി കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയേനെ. സോ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവരുടെ അലോക്കേഷൻ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട, എല്ലാത്തിലും ഫിനാൻഷ്യലും ക്യാപിറ്റൽ ഗുഡ്സും കൺസ്ട്രക്ഷനും ഓട്ടോമൊബൈൽ കെമിക്കലും ഹെൽത്ത് കെയറും അതേസും സർവീസ് സെക്ടറും ടെക്നോളജിയിലൊക്കെ 97.2% അവർ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് കൊടക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. 31.86% ആണ് 3 ഇയറിൽ കാണിക്കുന്നത്. 4-സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ട്, 3,091 കോടിയുടെ സൈസ് ഉണ്ട്. ദെൻ NAV 103.55. മിനിമം 100 രൂപ SIP ആയിട്ടും വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് 100 രൂപ ചെയ്യാനും സാധിക്കുന്നതാണ്. വൺ ടൈം ആയിട്ട് 100 രൂപ ചെയ്യാം, അല്ലെങ്കിൽ 100 രൂപ SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവരുടെയും ഫണ്ടിൻ്റെ ഏകദേശം 93% ഇവർ ഇക്വിറ്റിയിലേക്കും 7% അറൗണ്ട് ക്യാഷിലേക്കുമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്പർ 3 എന്ന് പറഞ്ഞ PGM ഇന്ത്യ മിഡ്ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. 30% ആണ് ഇവരും റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. സോ ഇവരുടെ 4-സ്റ്റാറിംഗ് റേറ്റ് കിട്ടിയ ഫണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9,392 കോടിയാണ്. അതുപോലെ തന്നെ NAV 54.85 രൂപയാണ്. മന്ത്ലി 1,000 രൂപ SIP ആയിട്ടും വൺ ടൈം ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 5,000 രൂപയാണ് വരുന്നത്. സോ ഇവരുടെ ഫണ്ടിൻ്റെ ടോട്ടൽ 93.8% ഇക്വിറ്റിയിലേക്കും 6.6% ഡെപ്റ്റിലേക്കുമാണ് ഇവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്പർ 4 എന്ന് പറയുന്നത് SBI മാഗ്നം മിഡ് ക്യാപ്പ് ഡയറക്റ്റ് പ്ലാൻ ആണ്. 34.84% റിട്ടേൺസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടിന് 12,555 കോടിയുടെ സൈസ് ഉണ്ട്. അതുപോലെ 198 രൂപയാണ് ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത്. മിനിമം SIP 500 രൂപയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മന്ത്ലി. അതുപോലെ തന്നെ വൺ ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 5,000 രൂപയാണ്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ ടോട്ടലിൽ നിന്ന് 93.1% ഇവർ ഇക്വിറ്റിയിലേക്കും ദെൻ 6.8% ഇവർ ക്യാഷിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നമ്പർ 5 എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആണ്. ഇവൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞത് ഒരു മാരകമാണ്. 44.24% ആണ് ഇവൻ റിട്ടേൺ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 4-സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫണ്ടിന് 37,374 കോടിയുടെ സൈസ് ഉണ്ട്. അതുപോലെ തന്നെ 136.33 രൂപയാണ് ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത്. മിനിമം 100 രൂപയായിട്ട് നിങ്ങൾക്ക് മന്ത്ലി SIP ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
കിട്ടും. പിന്നെ ഇതിൻ്റെ വൺ ടൈം ആയിട്ടുള്ള പേയ്മെൻറ്റ് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. സോ ദാറ്റ് ഇവരുടെ ഫണ്ടിൻ്റെ 97% എന്തിനുപയോഗിക്കുന്നു, ഫോർ ഇക്വിറ്റിയിലേക്കും 2.9% ഇവർ ഉപയോഗിക്കുന്നത് ക്യാഷിലുമാണ്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ടത് 5 മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇവ 5 ഒന്നിനൊന്നും മെച്ചം 30% മുകളിൽ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. 44% വരെ റിട്ടേൺ കൊടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾ 30% ഒക്കെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മാരകമായിട്ടുള്ള റിട്ടേൺ ആണ്. നമ്മൾക്ക് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 15% ഒക്കെ റിട്ടേൺ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 50-50-50 റൂൾ ഉള്ളത്. 15,000 രൂപ 15 വർഷത്തേക്ക് 15% ഇൻട്രസ്റ്റ് ഉള്ള ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 crore rupees നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 15 വർഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തീർന്നു പോകും, 1 crore രൂപ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഈ 15% എല്ലാ ഫണ്ടുകളും ലാസ്റ്റ് 10 years ഈ പറഞ്ഞ 17% 20% 25% ഒക്കെ റിട്ടേൺ കൊടുക്കുന്ന നിരവധി ഫണ്ടുകളെ കുറിച്ചുള്ള വീഡിയോകൾ നാം ഇതിനകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് എല്ലാ ഫണ്ടുകളും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഓവറോൾ ആവറേജ് എടുക്കുമ്പോൾ ഒരു 15% നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ പഴയ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് 4.5 മുതൽ 9% വരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടേൺ കിട്ടുമോ? കിട്ടില്ല. റിസ്ക് എല്ലാത്തിനും ഒബ്വിയസ്ലി റിസ്ക് ഉണ്ട് ഇല്ലേ? ബാങ്കിലെ ഡെപ്പോസിറ്റിന് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ബാങ്കിലെ ഡെപ്പോസിറ്റ് എന്തെങ്കിലും പ്രശ്നമായി ബാങ്ക് പൊളിഞ്ഞ നിക്ഷേപകരുടെ പൈസ ഇവിടുന്ന് കിട്ടും? കിട്ടില്ല അല്ലേ. ഇനി ഇത്തരത്തിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷെയർ പൊട്ടിപ്പോയി എന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സേഫ്റ്റി ഉണ്ട്. ഒരു ഫണ്ട് മാനേജർ ഒരു ടീമുണ്ടല്ലോ, അവർ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരാൻ പോകുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ, ഒരു ഊഹം കിട്ടിയാൽ അവർ ഇതിനെക്കുറിച്ച് എല്ലാ ദിവസവും ഗവേഷണം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ അവർ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് അവിടുന്ന് മാറ്റി ഫാർമ സെക്ടറിൽ ഇന്ന കമ്പനി പൊളിച്ചേക്കാം, അവിടെ തന്നെ വിറ്റ് അവർ മാറ്റി അവർ അടുത്ത കമ്പനി അടുത്ത ഫാർമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ തന്നെ നമ്മൾക്കിത് ചെയ്യാൻ പറ്റും? നമ്മൾക്കിതിൽ അറിവുണ്ടോ? നമ്മളിതിനെക്കുറിച്ച് പരീക്ഷണം നടത്തുന്നുണ്ടോ? ഗവേഷണം നടത്തുന്നുണ്ടോ? നമ്മൾ അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫണ്ട് മാനേജേഴ്സ് വഴിയുള്ള മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപം, അതാണ് മ്യൂച്വൽ ഫണ്ട്. അതിൽ SIP ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മികച്ച രീതിയിലുള്ള റിട്ടേൺ ലോങ് ടേമിലേക്ക് നമുക്ക് കിട്ടുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ ഓഹരി വേണ്ട നിക്ഷേപ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെബി സർട്ടിഫൈഡായുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമ്മളൊരു കണ്ടൻറ്റ് പ്രിപ്പറേഷൻ, അതായത് ഇത്തരത്തിലുള്ള റിട്ടേൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത വിവരങ്ങളാണ്. ഇനി ഇതിനപ്പുറത്തുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നിർവാഹമില്ല, കാരണം ഒരു ദിവസം ചെയ്യുന്നതിൽ മാക്സിമം ലിമിറ്റാണ്. അതിനപ്പുറത്തുള്ള കണ്ടൻറ്റ് കാര്യങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൂടുതൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. മാത്രമല്ല ഇതിനകത്ത് നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ജോബൊന്നും ഇല്ലാത്ത വലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഓൺലൈൻ ജോബ് മാസ്റ്ററി. 15 ഓൺലൈൻ ജോലികളുടെ വിവരങ്ങളുമായിട്ട് netwala.com ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 50% ഓഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് ഇത്തരത്തിലുള്ള റിട്ടേൺ കിട്ടുന്ന ഫണ്ടുകളെ കുറിച്ച് അറിയിക്കാനും അവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അവരൊക്കെ ലൈഫ് സെറ്റ് ആവാനും ഒക്കെ വേണ്ടി സഹായിക്കാം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.